ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കപ്പ് അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തി എടുക്കണം. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോകുന്നത് ശ്രദ്ധിച്ച് നമുക്ക് ആഡ് ചെയ്തു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി ഇവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ സവാള നമുക്ക് കൊത്തി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 പൊട്ടാറ്റോ പിഴിഞ്ഞെടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവ ആഡ് ചെയ്തതിന് ശേഷം നന്നായി കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല എല്ലായിടത്തും എത്തുന്നത് വിധം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടപ്പെടുത്ത് ഇതിലേക്ക് ഒരു കവർ വച്ചതിന് ശേഷം ഓരോന്നായി കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാ കട്ട്ലേറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും 2 മുട്ടയുടെ ബാറ്ററും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റും മുട്ടയുടെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നായി ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് ഇതിൽ നിന്നും കോരി മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
അവിൽ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.